കേരളത്തിലെ ഏറ്റവും പുരാതനവും ആദരണീയവുമായ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അഥവാ ആറന്മുള വള്ളംകളി. മലയാളമാസമായ ചിങ്ങത്തിലെ ഉത്രട്ടാതി നക്ഷത്ര ദിനത്തിൽ ആഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 20 വരെ നടക്കുന്ന ഇത് അതിൻ്റെ മഹത്വത്തിനും അതുല്യമായ ചരിത്രത്തിനും പേരുകേട്ടതാണ്. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പൈതൃക ഗ്രാമമാണ് ആറന്മുള. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനടുത്ത് പമ്പാ നദിയിലാണ് വള്ളംകളി നടക്കുന്നത്. 52 ചുണ്ടൻ വള്ളങ്ങൾ ഈ വള്ളംകളിയിൽ പങ്കെടുക്കും. വള്ളംകളിയിൽ വെള്ളമുണ്ടും തലപ്പാവും അണിഞ്ഞ തൊഴിച്ചിലുകാർ വള്ളപ്പാട്ടുകൾ പാടുന്നു. പള്ളിയോടങ്ങളുടെ അമരച്ചാർത്തും നടുവിലായുള്ള മുത്തുക്കുടയും കൊടിച്ചാമ്പരങ്ങളും ഇതൊരു നയനാനന്ദകരമായ ജലോത്സവമാക്കുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ നടന്നുവരുന്ന ഈ ജലമേള കലാ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ്. മനോഹരമായി അലങ്കരിക്കപ്പെട്ട പള്ളിയോടങ്ങളുടെ വർണ്ണാഭമായ ഘോഷയാത്രയും തുടർന്ന് മത്സര വള്ളംകളിയുമാണ് ഇവിടെ നടക്കുന്നത്. ഓരോ ചുണ്ടൻ വള്ളവും പമ്പയുടെ കരയിലുള്ള ഓരോരോ ഗ്രാമങ്ങളുടേതാണ്. അതാത് ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ വള്ളങ്ങൾ ഗ്രാമത്തിലെ ജനങ്ങളുടെ അഭിമാനമാണ്. കേരളത്തിലെ പ്രശസ്തമായ വള്ളംകളിയിൽ ഒന്നാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ഫൈനൽ മത്സരത്തിലുള്ള ദീപാച്ച് കോട്ടപ്പഴശ്ശേരി. മത്സരത്തിലൂടെ അനൗൺസ് ചെയ്തിട്ടുള്ള പണിയോടകൾ ഓരോന്നായിട്ട് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിലേക്ക് നീങ്ങേണ്ടതാണ്. അതുപോലെ വന്മഴി കഴിഞ്ഞു പോകാവുന്ന പട്ടിയോടങ്ങള് കോടിയാട്ടുകര കോട്ടപ്പഴശ്ശേരി നാല് പട്ടിയോടങ്ങളും ഫൈനൽ മത്സരത്തിലുള്ളത് കരിപ്പൂർ ചെന്നിത്തല തൈമരമംഗല നെല്ലിക്കൽ കോഴിപ്പുറം കോടിയാട്ടുകര തോട്ടപ്പിടിശ്ശേരി എന്നീ പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് ടക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. പള്ളിയോടങ്ങളെ എത്രയും പെട്ടെന്ന് ടക്ക് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോകണമെന്ന് കൂട്ടുകാരോട് ആവശ്യപ്പെട്ടുകൊള്ളുന്നു. ടക്കിംഗ് ബോട്ടുകൾ വിജയിച്ച പള്ളിയോടങ്ങളെ ടക്ക് ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോകണമെന്ന് റേസ് കമ്മിറ്റി കൺവീനർ കൃഷ്ണകുമാർ അറിയിക്കുന്നു. ചെന്നിത്തല ബോട്ടിന് വള്ളം എല്ലാം വലിച്ചോണ്ട് കൊണ്ടു പോവാം. എല്ലാ പള്ളിയോടങ്ങളെയും
അടിയന്തരമായി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കേണ്ടത്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചാഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ പള്ളിയോട പ്രേമികളെയും പള്ളിയോട കരക്കാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫൈനൽ മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ്. ഈ മത്സര വള്ളംകളി നമുക്കായി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചഴിക്കുന്ന ആയുർവേദ സോപ്പായ മെഡിമിക്സ് ആണ്. സ്പോൺസറായി കാനറ ബാങ്കും നമ്മളെ വളരെയധികം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബി എസ് എൻ എൽ. പള്ളിയോടങ്ങളുടെ ശ്രദ്ധയ്ക്ക് ദയവായി മത്സരത്തിനില്ലാത്ത പള്ളിയോടങ്ങൾ ഐസ് കോഴ്സിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ്. പള്ളിയോടങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഈ വൈകവേളയിൽ ഉണ്ടാകാനിടയുണ്ട്. ഒരു ജീവൻ എന്ന് പറയുന്നത് വലിയ വിലയുള്ളതാണെന്ന് കരുതി മത്സരമാവുമ്പോൾ തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും. അതിനെ ഉൾക്കൊള്ളുവാനുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഓരോ കരകൾക്കും ഉണ്ടാവണം. അതാണ് നമ്മുടെ ആർജവം എന്ന് കരുതിക്കൊണ്ട്, അതാണ് നമ്മുടെ ശക്തി എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ഒരു പള്ളിയോടത്തിന് മാത്രമേ ട്രോഫി നേടുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദയവായി ഈ റേസ് കോഴ്സിൽ ചുറ്റിത്തിരിയുന്ന എല്ലാ പള്ളിയോടങ്ങളും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി ഇടണമെന്ന് അറിയിക്കുകയാണ്. ദയവായി റേസ് കോഴ്സ് ഫൈനൽ മത്സരത്തിനായി ഒഴിഞ്ഞു കൊടുക്കേണ്ടതിനാൽ ഈ പള്ളിയോടങ്ങൾ റൈസ് കോഴ്സിന്റെ ബോട്ടുകൾ എത്രയും പെട്ടെന്ന് ഇവിടെ സത്രത്തിന് മുന്നിൽ കലയുടെ സമീപത്തേക്ക് മാറ്റി നിർത്തണമെന്ന് അറിയിക്കുകയാണ്. ഇറയിറമ്പ് കടന്നു വരികയാണ്.
എന്നും മനോഹരമായ ഒരു ദൃശ്യമിരുന്നായിരുന്നു, ഒരു കലാഭംഗിയായിരുന്നു ഈ സായന്തിയിൽ നമുക്ക് ദർശിക്കുവാൻ സാധിച്ചത്. ഇനിയും ഈ രാജിന്റെ മാത്രമാണ് ഇനിയും നടക്കേണ്ടത്. ഈ രാജിന്റെ എഞ്ചിനീയറിംഗ് കോളേജ് റോഡില് തോട്ടപ്പുഴശ്ശേരി കടന്നു വരും. എങ്കില് ഈ വർഷത്തെ വേവാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതിനുള്ള യോഗ്യത നേടി ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്ത നാല് പള്ളിയോടങ്ങൾ ഒന്നാം ട്രാക്കിലൂടെ 24 പള്ളിയോടത്തിൽ
ആറന്മുള ക്ഷേത്രത്തിൻ്റെ സമീപത്തുകൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലത്തിലേക്കുള്ള നടയാണ്. ആറോള കണ്ണാടിയാണ് ഇരിക്കുന്നത് മൊത്തം. ആറവള കണ്ണാടിയാണ്.